കറൻസിക്ക് സക്കാത്തുണ്ടോ? പൈസക്ക് സക്കാത്തുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട്? പഴയ കാലത്ത് ആളുകൾ ക്രയവിക്രയം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് സ്വർണം വെള്ളിയായിരുന്നു. പണ്ട് കാലഘട്ടത്തിൽ സ്വർണത്തിന്റെ നാണയം വെള്ളിയുടെ നാണയങ്ങളൊക്കെ ഉണ്ടാവുക, അതൊക്കെ ഇപ്പൊ പല മ്യൂസിയത്തിലും കാണാം. പിന്നെ അതിങ്ങനെ ഉപയോഗം അതിന്റെ അത് നിത്യോപയോഗം ബുദ്ധിമുട്ടായി തീർന്നപ്പോഴാണ് ഈ സ്വർണത്തിനു പകരമായി കറൻസി കണ്ടെത്തുന്നത്. എന്ന് പറഞ്ഞ 1000 ഉറുപ്പികയുടെ കറൻസി എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? 1000 ഉറുപ്പികയുടെ പൊന്നിന് ആ കടലാസ് ആ കറൻസി 1000 ഉറുപ്പികയുടെ അതിനനുസരിച്ചുള്ള പൊന്നിന് കടപ്പെട്ടിരിക്കുന്നതാണ്. അത് ആ കോട്ടിന്റെ മേലെ എഴുതിയിട്ടുണ്ടാവും, നോട്ടിന്റെ മേലെ. ആ ഈ 1000 ഉറുപ്പിക കൊണ്ടുപോയി നമ്മൾ ബാങ്കിന് കൊടുത്താൽ അതിന്റെ വിലയായി ബാങ്ക് കാണുന്നത് അത്രയും പൊന്നാണ്. അപ്പൊ ഉപയോഗത്തിനായിട്ട് സൗകര്യത്തിനായി കറൻസിയാക്കി മാറ്റിയതാണ്. സത്യത്തിൽ അതിന്റെ മൂല്യം സ്വർണവും വെള്ളിയും തന്നെയാണ്. അപ്പൊ കറൻസിക്ക് സക്കാത്തുണ്ട്. ഇതിന് മൂല്യം നിർണയിക്കപ്പെടുന്നത് ഏതനുസരിച്ചാണ്? സ്വർണത്തിനനുസരിച്ചാണോ അല്ല വെള്ളിക്കനുസരിച്ചാണോ? ചില ആളുകൾ സ്വർണത്തിനാന്ന് പറയാറുണ്ട്. സ്വർണത്തിനാന്ന് പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കണേ വലിയ പൈസ വേണ്ടി വരും. 1.5 പവന് എത്ര രൂപ വരും? 2 ലക്ഷത്തിന്റെ മേലെ വരില്ലേ? എന്നാൽ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ പരിഗണിക്കേണ്ടത് സക്കാത്ത് കിട്ടുന്നവന്റെ ഭാഗമാണ്, കൊടുക്കുന്നവന്റെ ഭാഗമല്ല. അഫ്ഖറായ ആളാരാണോ അവന്റെ ഭാഗമാണ് പരിഗണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഈ കറൻസിയുടെ മൂല്യം നിർണയിക്കപ്പെടുന്നത് പൊന്നിനനുസരിച്ച് എന്ന് നമ്മൾ വെച്ചാൽ അപ്പൊ 2 ലക്ഷത്തിലധികം വേണ്ടി വരും സക്കാത്ത് അർഹാനാകാൻ കൊടുക്കാൻ. അപ്പൊ പാവങ്ങൾക്ക് കിട്ടുന്നത് കുറയാ. വെള്ളിയാണ് മൂല്യമായി നിർണയിക്കപ്പെടുന്നത് എന്ന് നമ്മൾ വെച്ചാൽ വെള്ളി 1 കിലോ വെള്ളിക്ക് ഏകദേശം 50,000 ന്റെയും 70,000 ന്റെയും ഒക്കെ ഇടക്കാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഒരു 10-60,000 രൂപ 1 കിലോ വെള്ളിക്ക് എത്രയാണ് നിങ്ങൾ നോക്കിയാൽ മതി, എനിക്കറിയില്ല. അപ്പൊ ആ വെള്ളിയുടെ കണക്ക് 1 കിലോ ഇപ്പൊ നമ്മൾ കണക്ക് വെക്കുക, 1 കിലോ വെള്ളിക്ക് 60,000 രൂപയാണ് എന്ന് വെക്കുക. 595 ഗ്രാം വെള്ളിക്ക് 500 വെള്ളിക്ക് 30,000 അല്ലേ? അല്ലേ? ഏകദേശം ഒരു 10-35,000, 36,000 രൂപ ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം ബാങ്കിൽ സൂക്ഷിപ്പായി ബാങ്കിന്റെ അക്കൗണ്ടിലോ അയാളുടെ കയ്യിലോ വീട്ടിലോ അല്ലെങ്കിൽ ഖജനാവിലോ ഒക്കെ ഉണ്ടായാൽ ഒരു കൊല്ലം പൂർത്തിയാകുമ്പോൾ അതിന്റെ 2.5% അയാൾ പാവങ്ങൾക്ക് കൊടുക്കാൻ അവകാശപ്പെട്ടതായി മാറും. കറൻസിയിൽ സക്കാത്ത് നിർണയിക്കപ്പെടുന്നത് അതിന്റെ അടിസ്ഥാന മൂല്യനിർണയത്തിന് വെള്ളിയാണ് നമ്മൾ മാനദണ്ഡമായി കണക്കാക്കേണ്ടത്. സാധുക്കരുടെ ഭാഗം പരിഗണിച്ചുകൊണ്ട് അപ്പൊ ഇതനുസരിച്ച് നല്ല ശ്രദ്ധിക്കണം. കറൻസി പണം ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം 595 ഗ്രാം വെള്ളിക്ക് സമാനമായ പൈസ സൂക്ഷിപ്പ് സ്വത്തായി ഉണ്ടായാൽ അയാൾ പൈസ അയാൾ സക്കാത്ത് കൊടുത്തോളാം. അതിന്റെ ഇപ്പൊ ഒരാളുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ നിൽക്കുക, ഒരാളുടെ അക്കൗണ്ടിൽ 5 ലക്ഷം. എപ്പോ? ഇയാൾ അത് ഇട്ടത് കഴിഞ്ഞ കൊല്ലം റമദാൻ 1-ന്. വർഷം കണക്കാക്കപ്പെടേണ്ടത് ഇംഗ്ലീഷ് വർഷം അനുസരിച്ചല്ല, അറബി അനുസരിച്ചാണ്. നമ്മളെ ആരാധനാ കർമ്മങ്ങളൊക്കെ അധികവും അറബി മാസത്തിന്റെ ചന്ദ്രന്റെ സഞ്ചാര പ്രകാരമുള്ള സമയക്രമമാണ് അള്ളാഹു നമുക്ക് കണക്കാക്കിയത്. റമദാന്റെ നോമ്പ് എല്ലാ കൊല്ലവും ജനുവരിയിൽ നോക്കണം എന്നല്ല പറഞ്ഞത്, റമദാന് നോക്കണം. ഹജ്ജ് നിങ്ങൾ ഡിസംബർ മാസത്തിൽ ചെയ്തോളി എന്നല്ല പറഞ്ഞത്, ദുൽഹിജ്ജയിൽ ചെയ്യണം എന്നാണ്. വർഷം കണക്കാക്കപ്പെടുന്നത് അറബി മാസം അനുസരിച്ചാണ്. അല്ലെങ്കിലും ഇംഗ്ലീഷ് മാസത്തിൽ കണക്കാക്കണേന് അതിന്റെ പിന്നിൽ അവർ പറയുന്ന ചരിത്രത്തിന് അടിസ്ഥാനമില്ലല്ലോ. ലോകം മുഴുവൻ ഉള്ളതൊരു മഹാവങ്കത്വത്തിന്റെ മുകളിലാണ്. എന്താ വങ്കത്വം? AC BC എന്ന് പറയും. AC എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ക്രിസ്ത്, BC എന്ന് പറഞ്ഞാൽ ബിഫോർ ക്രിസ്ത്. എന്താ അവർ പറഞ്ഞേ? ഈസാനബി മരിച്ചതിന് ശേഷം, ഈസാനബി മരിക്കുന്നതിന് മുമ്പ്. ഈസാനബി മരിച്ചിട്ടില്ല. വമാ ഖതലൂഹു വമാ സലബൂഹു വലാകിന ശുബ്ബിഹ ലഹും. എന്നിട്ട് നമ്മൾ ഇതിന് ഈ ആഘോഷ പരിപാടിക്ക് കള്ളു മൂന്തി കുടിക്കണം. ഈ ആഘോഷ പരിപാടിന്റെ മുമ്പായിട്ട് ഡിസംബർ അവസാനമായ പിന്നെ കുട്ടികളൊക്കെ പോയി തരാൻ തുടങ്ങും. എന്ത്
ഹാപ്പി ന്യൂ ഇയറിന്റെ ലെറ്റർ അയക്കണം. ഹാപ്പി ന്യൂ ഇയർ. ഞാനിപ്പോ അടുത്തൊരു പത്രം വായിച്ചു, 2040 മംഗൾ എങ്ങനെ ആവും. നല്ല രസം. എനിക്ക് അയാളുടെ ഭാവന വല്ലാതെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്കിപ്പോ പറയാൻ സമയമില്ല. അതേപോലെ ഇനി ഇതൊക്കെ കോലം മാറുമായിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നിരർത്ഥകമാണ്. അതിന്റെ പിന്നിൽ ലോകം പറയുന്ന ചരിത്രം, ഇശാ അലൈഹിസ്സലാം ആകാശത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കണക്കാക്കേണ്ടത് അറബി മാസം അനുസരിച്ചാണ്. കഴിഞ്ഞ വർഷം ഷാബാൻ അവസാനത്തെ ദിവസം ഒരാള് 400,000 രൂപ അയാൾക്ക് കിട്ടിയിരുന്നു. അയാളുടെ പറമ്പ് വിറ്റിട്ട് ഇയാളതെന്തായി നേരെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ടു. അത് അവിടെ തന്നെ കിടക്കാം. മോളെ കെട്ടിക്കണ സമയത്ത് എടുക്കാന്ന ഒരു വിചാരിച്ചു. പിറ്റത്തെ കൊല്ലം റമദാൻ ഷാബാൻ അവസാനത്തെ ദിവസം, അന്നിട്ടത് ഷാബാൻ അവസാന അല്ലെ, ഷാബാൻ 25. കഴിഞ്ഞ കൊല്ലത്തെ ഷാബാൻ 25 സായാഹന ബാങ്കാന്ന് വിചാരിച്ചോളൂ. അപ്പൊ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും, ബാങ്ക് ബാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളും ഇടപാട് നടത്തണം അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞ ബാങ്കിൽ പലിശക്ക് പൈസ കൊടുക്കാൻ പറ്റുമോ? പാടേയില്ല. പലിശ ഉപയോഗിക്കാൻ പാടുണ്ടോ? പാടില്ല. പലിശ ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പൊ ഒരാൾ ബാങ്കിൽ അക്കൗണ്ടില്ലു, കറണ്ട് അക്കൗണ്ട് ഉണ്ട്, പലിശ ഇല്ല. ഒരാൾ ബാങ്കിന്റെ അക്കൗണ്ടിൽ ഷാബാൻ 25 3 അട്ടത് ഉച്ചക്ക്. എന്നാൽ പിറ്റത്തെ വർഷം ഷാബാൻ 25 3 ഒരു കൊല്ലം പൂർത്തിയാകും. അയാൾ എന്ത് ചെയ്യണം? ഈ 400,000 ഒരു കൊല്ലം അയാളുടെ കയ്യിലത് സൂക്ഷിപ്പായി കിടന്നത് കൊണ്ട് അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പോ എന്താ ഈ അധ്യാപകന്മാരൊക്കെ ഓരോ ഫണ്ടില്ലേ, എന്താ അവർക്ക് ആനുകൂല്യങ്ങളും മറ്റൊക്കെ ഉണ്ടല്ലേ, എന്താ പറയല്ലേ, പ്രൊവിഡൻറ് ഫണ്ട് ഉണ്ട്, വേറെ എന്തൊക്കെ ഫണ്ടുകൾ ഉണ്ട്, ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അതിങ്ങനെ മാസാമാസം അതിന്റെ വീതം ഓരോ ഫണ്ട് അവരെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പോലും നോക്കണം, നോക്കണ്ടേ. 25 കഴിഞ്ഞിട്ട് റിട്ടയർമെന്റ് ആകുമ്പോൾ എടുത്തു പോന്നാ പോരാ. ഒരു നോക്കണം, സക്കാത്തിന്റെ നിസാബ് എത്തിയിട്ടുണ്ടോ? സക്കാത്തിന്റെ കണക്കായിട്ടുണ്ടോ? അതിന്റെ കണക്കെത്തിയിട്ടുണ്ടോ എന്ന് നോക്കണം. കണക്കെത്തിയാൽ അന്ന് മുതൽ പിന്നെ ഒരു കൊല്ലമാകുമ്പോൾ സക്കാത്ത് കൊടുക്കണം. അന്ന് മുതൽ ഒരു കൊല്ലമാകും. അപ്പൊ ഒരാൾക്ക് 100,000, ഞാൻ ഈ പറഞ്ഞ ഇതിന് കണക്കായി, ആ 595 വെള്ളിയുടെ പണത്തിന് കണക്കായ പൈസ ഒരാളുടെ അക്കൗണ്ടിലുണ്ടായി. ഇന്നിപ്പോ ഞാൻ അങ്ങനെ എന്റെ അക്കൗണ്ടിൽ ഇട്ടു നോക്കാം. റമദാൻ എത്ര? 12. റമദാൻ 12. റമദാൻ 12 ഉച്ചക്ക് 12 ഞാനൊരു 40,000 എന്റെ അക്കൗണ്ടിൽ ഇട്ടു. 6 കഴിഞ്ഞിട്ട് എനിക്കൊരു 10,000 കിട്ടി പൗരിയും കൊണ്ടുപോയിട്ട് ഞാൻ. അപ്പൊ എത്രയായി? 50,000. അടുത്ത കൊല്ലം റമദാൻ 12 ഉച്ചക്ക് 12 ഞാൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. 50,000 സക്കാത്ത് ഞാൻ കൊടുക്കണം. ഇതിൽ നിസാബ് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സിലാണ് കൊല്ലത്ത് പറഞ്ഞത്. അറബി പറഞ്ഞാൽ തിരിയില്ല എന്ന് എഴുതിയിട്ട് അറബി തന്നെ ഉപയോഗിക്കാത്ത ഒരു കൊല്ലം, ഒരു നിസാബെത്തിയാൽ ഒരു കൊല്ലമായാൽ സക്കാത്ത് കൊടുക്കണം. നിസാബെത്തിയാൽ തന്നെ കണക്കായാൽ, കണക്ക് 40,000 ഒരു കൊല്ലം പൂർത്തിയായാൽ കൊടുക്കണം. ഈ കൊല്ലത്തിന്റെ ഇടക്ക് പിന്നെ ഇതിലേക്ക് വന്നു ചേരുന്നതോ, കൊല്ലം പൂർത്തിയാകുമ്പോളാ കൊടുക്കണ്ടേ, ഇടക്കൊരു 10,000 ഇതിൽ വന്നാണ്. അതൊരു കൊല്ലം പൂർത്തിയാവുമ്പോ സക്കാത്തിന്റെ കണക്കിൽ അത് ഉൾപ്പെടുത്തും. ആ 10,000 സക്കാത്ത് 6 കഴിഞ്ഞിട്ടില്ല വന്ന് റബിയുല്ലവൽ 12 വന്ന് നിൽക്കാം. അപ്പോ ഇയാള് പിറ്റത്തെ റബിയുല്ലവൽ 12 കൊടുത്താൽ അതിന്റെ സക്കാത്ത്. പക്ഷേ കണക്കിൽ ഈ ഒരു ഈ 40,000 കൊല്ലം പൂർത്തിയാകുമ്പോൾ തന്നെ മറ്റതും നിസാബിൽ ചേർക്കുന്നതാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? തിരിഞ്ഞോ എന്നറിയില്ല, തിരിഞ്ഞോ? ഇത് നോമ്പൊരു നല്ല കോഴിക്കാല് തിന്നിട്ട് തന്നെ പറഞ്ഞാൽ തിരിയാത്ത കണക്കാണ് ഈ ജാതി കണക്കുക. നല്ല കോഴിക്കാല് ഇപ്പൊ നിങ്ങള് അത്തായൊക്കെ വയസ്സ് ക്ഷീണിച്ച് പോകാൻ കാത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞാൽ തിരിയും. വെറും 10,000 സക്കാത്ത് നിർബന്ധമായി വരില്ല. 40,000 ഇന്ന് കിട്ടി, സക്കാത്ത് നിർബന്ധമായ കണക്കുണ്ടെന്ന് വിചാരിച്ചോളൂ അല്ലെ. 50,000 595 വെള്ളിയുടെ വില അതാന്ന് വിചാരിക്കും. സക്കാത്തിന്റെ കണക്ക് ഒരു കൊല്ലം പൂർത്തിയായി ഞാൻ ഇതിന് സക്കാത്ത് കൊടുക്കണം. 6 കഴിഞ്ഞിട്ട് എനിക്ക് 10,000 കിട്ടി, അതും ഞാൻ വേഗം കൊണ്ടുപോയിട്ടു. പക്ഷെ 10,000 തനിയെ എന്ത് നിർബന്ധമില്ല, സക്കാത്ത് നിർബന്ധമില്ല. പക്ഷെ ആ 10,000 ഒറ്റക്കല്ല കൂട്ടാ, 10,000 ഈ 50,000 ചേർക്കും. എന്തിൽ? നിസാബിന്റെ കാര്യത്തിൽ, കണക്കിൽ. സക്കാത്ത് നിർബന്ധമാകുന്ന വിഷയത്തിൽ 40+10 50,000 അത് കൂട്ടി
അല്ലെങ്കിൽ ഈ 10,000 മാത്രം സക്കാത്ത് ഉണ്ടാവില്ല. ഞാൻ എന്റെ അമ്മമാർ ഞാൻ അത്ര ഗഹനമായൊന്നും പറയാതിരിക്കാന്നല്ലെന്ന് തോന്നുന്നു. കാരണം എന്താ അറിയോ, ഇത് മൂപ്പറ അല്ലാതെ പറഞ്ഞിട്ട് തന്നെ തിരിയില്ല. ഇനിയിപ്പോ ചില ആൾക്കാരുടെ തിരിയാഞ്ഞാലും ഒന്ന് ചൊറിയും തലയിൽ, പിന്നെ ചൊറിച്ചിലെന്താവും കൂടും. അതുകൊണ്ട് ഗഹനമായൊന്നും നമ്മൾ പറയില്ല, അത്യാവശ്യം മാത്രം പറയലാവും നല്ലതെന്ന് തോന്നുന്നു. ഇതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും, ഞാനിപ്പോ ഒരു 10-20 മിനിറ്റ് ഇവിടെ വിനിയോഗിച്ചാൽ ഇത് തീരാവതല്ല. വിഷയങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ സമീപിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചു മനസ്സിലാക്കി സക്കാത്ത് കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ഇങ്ങനെയുള്ളതിനൊക്കെ കറൻസിക്ക് സക്കാത്ത് നിർബന്ധമാണ്. സ്വർണം വെള്ളി തന്നെയാണ് അതിൻ്റെയും മാനദണ്ഡമായി കണക്കാക്കപ്പെടുന്നത്.